i കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗങ്ങൾ ആരംഭിക്കാം നിഴൽ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും നിഴൽ പാവക്കൂത്തിനെക്കുറിച്ചും നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞല്ലോ ആകാശഗോളങ്ങൾക്കും നിഴലുകൾ ഉണ്ടത്രേ അതിൻ്റെ കാരണം എന്തായിരിക്കും ആകാശഗോളങ്ങൾ അധാര്യമായിരിക്കും അല്ലേ അതുകൊണ്ടാണ് അതിന് നിഴലുകൾ വരുന്നത് ആകാശഗോളങ്ങൾക്ക് നിഴലുകൾ വരുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഉപകാരം നമുക്കൊന്ന് നിരീക്ഷിച്ചു നോക്കിയാലോ ഭൂമി ഒരു സാങ്കല്പികമായ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയും സൂര്യനെ വലയം വയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നാം ഇതിനു മുമ്പ് പഠിച്ചു കഴിഞ്ഞല്ലോ ഭൂമിയിൽ പ്രകാശം പതിക്കുന്ന ഭാഗം ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗം സൂര്യന് അഭിമുഖമായിട്ടുള്ളതാണ് പ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകൽ ആണെന്ന് നമുക്ക് അറിയാം എന്നാൽ രാത്രി എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ ഭൂമി ഒരു വസ്തു ആയതുകൊണ്ടല്ലേ പ്രകാശം പതിക്കുന്നതിൻ്റെ മറുഭാഗം ഇരുണ്ടിരിക്കുന്നത് അതെ ഭൂമി ഒരു വസ്തുവാണ് അതുകൊണ്ടാണ് ഒരു ഭാഗം പ്രകാശം പതിക്കുമ്പോൾ അതിൻ്റെ മറുഭാഗം ഇരുണ്ടിരിക്കുന്നത് അപ്പോൾ രാത്രിയിലെ ഇരുട്ടിൻ്റെ കാരണം ഭൂമി പ്രകാശത്തെ തടയുന്നതല്ലേ വസ്തുക്കൾക്ക് നിഴൽ രൂപപ്പെടുത്താൻ കഴിയുമെന്ന് നാം കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നാം നിഴൽ പാവക്കൂത്തിനെക്കുറിച്ച് പറഞ്ഞതും നിഴൽ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയതും ഇനി ഭൂമി ഒരു സുതാര്യ വസ്തുവായിരുന്നെങ്കിലോ എന്തായിരിക്കും അവസ്ഥ എല്ലാ ഭാഗത്തും ഒരുപോലെയായിരിക്കും പകലുണ്ടാവുക രാത്രി ഉണ്ടാവുമായിരുന്നില്ല നിങ്ങളെപ്പോലുള്ള ഒരു കൊച്ചു കുട്ടിയുടെ അഭിപ്രായം നോക്കൂ ഈ രാത്രിയാണോ ഞാൻ ഇത്രയും കാലം ഭയപ്പെട്ടിരുന്നത് ഏത് കൂട്ടുകാർക്കും രാത്രി ഭയമാണ് അല്ലേ അതിന് എന്താണ് പ്രകാശം ഇല്ലാത്തതു തന്നെ നാം എത്ര ബൾബിട്ട് പ്രകാശിപ്പിച്ചാലും പകലോളം വെളിച്ചം നമുക്ക് ലഭ്യമാവില്ലല്ലോ അതുകൊണ്ട് തന്നെ മിക്ക കൂട്ടുകാർക്കും രാത്രിയെ ഭയമാണ് സൂര്യനെ വലം വയ്ക്കുന്ന ചില ആകാശഗോളങ്ങളുടെ നിഴൽപാതകൾ കണ്ടില്ലേ ഏതെല്ലാം ആകാശഗോളങ്ങളാണ് സൂര്യനെ വലയം വയ്ക്കുന്നത് ചിത്രത്തിൽ നാം കാണുന്നത് ബുധൻ ശുക്രൻ ചൊവ്വ ഭൂമി ചന്ദ്രൻ എന്നിവയാണ് അല്ലേ ഈ നിഴൽപാത എപ്പോഴും പ്രകാശസ്രോതസ്സായ സൂര്യന് എതിർ ദിശയിലായിരിക്കും സൂര്യൻ്റെ പ്രകാശം പതിക്കുന്ന ഭാഗത്തിൻ്റെ എതിർ ദിശയിലാതി ആയിരിക്കും അതിൻ്റെ നിഴൽ കാണുന്നുണ്ടാവുക അപൂർവമായി ഒരു ആകാശഗോളത്തിൻ്റെ നിഴൽ മറ്റൊരു ആകാശഗോളത്തിൽ പതിക്കാൻ ഇടയാകാറുണ്ട് അത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചു നോക്കിയാലോ സൂര്യഗ്രഹണമാണ് അതിൽ ഒരു പ്രതിഭാസം സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രൻ്റെ നിഴൽ പാതയിൽ വരും അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു നിഴൽ പതിക്കുന്ന പ്രദേശത്തു നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല ഇതാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ചിത്രം ശ്രദ്ധിക്കൂ ഭൂമിയുടെ പകുതി ഭാഗം മുഴുവൻ ചന്ദ്രന്റെ നിഴൽ പതിയുന്നുണ്ടോ ഇല്ലല്ലോ ചന്ദ്രന്റെ നിഴൽ അല്പം മാത്രമാണ് ഭൂമിയിൽ പതിയുന്നത് കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ചന്ദ്രൻ്റെ നിഴൽ പതിയുന്നത് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് സൂര്യഗ്രഹണം അനുഭവപ്പെടുക ആ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുന്നതായി നമുക്ക് അനുഭവപ്പെടാം ഭൂമിയിൽ ഏതു ഭാഗത്തു നിന്ന് നോക്കുമ്പോഴാണ് ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നതായി കാണുന്നത് നടുഭാഗത്തു നിന്ന് നോക്കുമ്പോൾ മാത്രം രണ്ട് സൈഡിലുള്ള ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നതായി നമുക്ക് അനുഭവപ്പെടില്ല പകലാണോ രാത്രിയാണോ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് സൂര്യൻ്റെ വെളിച്ചം പകലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് പകൽ മാത്രമാണ് രാത്രിയല്ല സൂര്യഗ്രഹണം വിവിധ രീതികളിൽ നമുക്ക് ദൃശ്യമാകാറുണ്ട് പൂർണ്ണ സൂര്യഗ്രഹണമാണ് ഈ കാണുന്നത് പൂർണ്ണ സൂര്യഗ്രഹണത്തിൽ ചന്ദ്രൻ പൂർണമായും സൂര്യനെ മറയ്ക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു മറ്റൊരു സൂര്യഗ്രഹണമാണ് വലയ സൂര്യഗ്രഹണം ഈ സൂര്യഗ്രഹണത്തിൽ സൂര്യൻ്റെ മധ്യഭാഗം പൂർണമായും ചന്ദ്രൻ മറയ്ക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു അതിൻ്റെ ചുറ്റുവശവും മറയ്ക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ സൂര്യൻ ഒരു വലയമായി നമുക്ക് അനുഭവപ്പെടുന്നു മറ്റൊന്ന് ഭാഗിക സൂര്യഗ്രഹണമാണ് കുറച്ചു മാത്രം സൂര്യനെ ചന്ദ്രൻ മറയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നാം എന്തെല്ലാമാണ് പഠിച്ചു കഴിഞ്ഞത് ഭൂമി അതാര്യമാണെന്നും ഭൂമിക്ക് നിഴലുണ്ടാകുന്നുണ്ടെന്നും ആകാശഗോളങ്ങളുടെ നിഴലുകൾ തമ്മിൽ കൂട്ടിയോജിക്കുമ്പോൾ പല തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു എന്നും നാം മനസ്സിലാക്കി അതിൽ നാം പഠിച്ചത് സൂര്യഗ്രഹണമാണ് വ്യത്യസ്ത തരത്തിലുള്ള സൂര്യഗ്രഹണത്തെക്കുറിച്ചും നാം മനസ്സിലാക്കി മൂന്ന് തരത്തിലുള്ള സൂര്യഗ്രഹണമാണ് നാം മനസ്സിലാക്കിയത് പൂർണ്ണ സൂര്യഗ്രഹണം ഭാഗിക സൂര്യഗ്രഹണം വലയ സൂര്യഗ്രഹണം എന്നിവയാണ് അവയെല്ലാം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ടീച്ചർ കരുതുന്നു